ഞാൻ ഡോക്ടർ ജോജു ജോൺ ഇൻവെസ്റ്റ് ഇൻസൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വിഷയം എവിടെയാണ് ഹാവ് എവിടെയാണ് ഹാസ് ഉപയോഗിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയിലെ രണ്ടാമത്തെ പാഠമാണിത് എവിടെയാണ് ഹാവ് എവിടെയാണ് ഹാസ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കണ്ട ഈ രണ്ട് മൂന്ന് വീഡിയോസ് കാണണം നൂറ്റി എഴുപത്തി രണ്ട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റ് അയക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പുതിയ വീഡിയോ കിട്ടാൻ ആ ബെൽ ബട്ടണം അമർത്താൻ മറക്കരുത് എവിടെയാണ് ഹാവ് എവിടെയാണ് ഹാസ് ഞാൻ മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഐ യു പ്ലൂറൽ വന്നാൽ ഗോ ബാക്കി എല്ലാറ്റിനും ഗോസ് ആ നിയമം നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു ഐ യു പ്ലൂറൽ വന്നാൽ ഗോ ബാക്കി എല്ലാറ്റിനും ഗോസ് ആണ് സെയിം നിയമമാണ് ഇവിടെയും ഐ യു പ്ലൂറൽ വന്നാൽ ഹാവ് ബാക്കി എല്ലാറ്റിനും ഹാസ് ഐ യു പ്ലൂറൽ വന്നാൽ ഹാവ് ബാക്കി എല്ലാറ്റിനും ഹാസ് ഇതാണ് നിയമം അപ്പോൾ ഐ ഹാവ് ഡൺ ഇറ്റ് You have done it, they have done it, we have done it, the students have done it, the teachers have completed it. ഹാവ് വരുന്നത് ബാക്കി എല്ലാറ്റിനും ഹാസ് ആണ് ഹി ഹാസ് ഡൺ ഇറ്റ് ജോൺ ഹാസ് ഡൺ ഇറ്റ് അരുൺ ഹാസ് ഡൺ ഇറ്റ് പിന്നെ ഷീ ഷീ ഹാസ് ഡൺ ഇറ്റ് മേരി ഹാസ് ഡൺ ഇറ്റ് സീത ഹാസ് ഡൺ ഇറ്റ് എന്ന് നമുക്ക് അങ്ങനെ പറയാം ഇറ്റ് ഇറ്റ് ഹാസ് റൺ അവേ ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ് ഒരു മേശയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ് അതുപോലെ ഇതുകൂടാതെ എവ്രി വൺ ഹാസ് ഡൺ ഇറ്റ് എവ്രി ബെഡി ഹാസ് ഡൺ ഇറ്റ് നോ വൺ ഹാസ് ഡൺ ഇറ്റ് നോ ബഡി ഹാസ് ഡൺ ഇറ്റ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് എവ്രി വൺ ഹാസ് ഡൺ ഇറ്റ് എവറിബടി ഹാസ് ഡൺ ഇറ്റ് നോ വൺ ഹാസ് ഡൺ ഇറ്റ് നോ ബഡി ഹാസ് ഡൺ ഇറ്റ് ഹാസ് എനി വൺ ഡൺ ഇറ്റ് ഹാസ് എനിബഡി ഡൺ ഇറ്റ് എല്ലാം ഹാസ് ആണ് കൂടാതെ മോർ ദാൻ വൺ ഹാസ് ഡൺ ഇറ്റ് മോർ ദാൻ വൺ ഹാസ് ഡൺ ഇറ്റ് ആണ് മെനി എ സ്റ്റുഡൻ ഹാസ് കം ആണ് മെനി എ സ്റ്റുഡൻ്റ് എന്ന് വെച്ചാൽ മെനി സ്റ്റുഡൻസ് എന്നാണ് അർത്ഥം മെനി എ സ്റ്റുഡൻറ്റ് ഹാസ് ഡൺ ഇറ്റ് എൻ്റെ ഈ സുന്ദരമായ കുഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആ ബെൽ ബട്ടൺ അമർത്തിക്കൊള്ളൂ നല്ല ആശംസകൾ